You never know.
Thank you.
Hallelujah.
ഇങ്ങനെ ഏക ദൈവമാണെങ്കിലും
ദൗത്യങ്ങളിലൂടെ അവർ ഒന്നായി തീരുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. പരിശുദ്ധത്വം വലിയൊരു കൂട്ടായ്മയാണ്. വേറിട്ട് നിൽക്കുവാൻ പറ്റത്തില്ലാത്തോളം ഒരു വലിയ കൂട്ടായ്മയായിട്ടാണ്. ഇപ്പൊ പരിശുദ്ധത്വത്തിന്റെ തിരുനാളുകൾ കൊണ്ടാടുമ്പോൾ നമ്മളും ആ ത്രിത്വയ ദൈവത്തിന്റെ ജീവനിലേക്ക് മാമലേശയിലൂടെയും കൈലാസശാലത്തിലൂടെയും മറ്റു കൂതാശയിലൂടെയും കടന്നു വന്നിരിക്കുമ്പോൾ ഇപ്രകാരം ഒരു കൂട്ടായ്മയിൽ ജീവിക്കാനായിട്ട് നമ്മൾ വിളിക്കപ്പെടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എത്രമാത്രം സ്നേഹത്തിലായിരുന്നു എന്ന കാര്യങ്ങൾ ഊഹിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധത്വത്തിന്റെ രഹസ്യങ്ങളെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിന് അധിഷ്ഠിതമാണ്. ഈശോ മാമലി സസ്യീകരിക്കാൻ പോകുന്ന വേളയിൽ മനോഹരമായിട്ട് വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. യോർദാൻ നദിയിൽ ഈശോ മാമലി സസ്യീകരിക്കാൻ കടന്നു യോഹന്നാൻ മാമദാനം ഈശോയ്ക്ക് മാമലി നൽകിയപ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നതും സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവിടുത്തെ പക്കലേക്ക് എഴുന്നള്ളി വരുന്ന നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവത്തിന്റെ സ്വരവും ഉണ്ടാകുകയാണ്, ഇവരെ എന്റെ പ്രിയപുത്രൻ, ഇവരെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. രഹസ്യം അവിടെ വെളിപ്പെടുകയാണ്. ഇന്നത്തെ സുവിശേഷം നമ്മൾ അതാ കണ്ടത്. കഥാ പറയുകയാണ്, ഞാൻ പിതാവിന്റെ പക്കലേക്ക് പോകും, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സത്യാത്മാവിനെ അയച്ചു തരും. ഇപ്പൊ ഞാൻ ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയായ ഈശോ പിതാവിന്റെ മക്കളിലേക്ക് പോകുന്നു, ഞാനും പിതാവും കൂടി പരിശുദ്ധാത്മാവിനെ സത്യാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമായ ഒരു വലിയ രഹസ്യം, ഒരു വലിയ വിശ്വാസ സത്യം അതാണ് പരിശുദ്ധ ത്രിത്വത്തെ പറ്റി പറയാനുള്ളത്. ഈ തിരുനാൾ ദിവസം നമ്മളും ഈ ത്രിത്വൈക ദൈവത്തിന്റെ ജീവിതത്തിൽ പങ്കാളികളാണെന്ന് നമുക്ക് ഓർക്കാം. ത്രിത്വൈക ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിക്കുന്നുണ്ടെന്ന് നമുക്ക് ഓർക്കാം. നമ്മുടെ ഉള്ളിൽ മാത്രമല്ല മറ്റുള്ളവരുടെയും ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഞാൻ ദൈവത്തിന്റെ ആലയമാണ്. പൗലോസ്ലീഹായുടെ കൊരിന്ത്യർക്കുള്ള ഒന്നാം ലേഖനം വായിക്കുമ്പോൾ മൂന്നാം അധ്യായത്തിലും ആറാം അധ്യായത്തിലും പ്രത്യേകം എടുത്തു പറയുന്നത് ഇത് തന്നെയാണ്, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ ആലയമാണല്ലോ എന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, ഈ ത്രിത്വൈക രഹസ്യം കൂടുതൽ മനസ്സിലാക്കുക, ഈ രഹസ്യം നമുക്ക് കൂടുതൽ അനാവരണം ചെയ്യപ്പെട്ട് കിട്ടുവാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പരിശുദ്ധത്വം സ്നേഹത്തിൽ കൂട്ടായ്മയിൽ ഒന്നായിരുന്ന പോലെ നമുക്ക് എപ്പോഴും കൂട്ടായ്മ ജീവിക്കുവാനുള്ള കൃപതരണമെന്ന് കൂടി പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ അതിരൂപതയിലെ വിശ്വാസ പരിശീലനത്തിന്റെ ഈ വർഷത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം കൂടി നടക്കപ്പെടുകയാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന കഴിയുമ്പോൾ ചെയ്യും. നമുക്കറിയാം മതബോധനത്തിന് സഭയോട് പഴക്കം, സഭയുടെ ആരംഭം മുതലേ ഉണ്ട് മതബോധനം, വിശ്വാസ ജീവിത പരിശീലനം. പരിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ മതബോധനത്തെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ അപസ്തോലിക പ്രബോധനമായ മതബോധനം ഇന്ന് എന്ന് പറയുന്ന ചാപ്റ്റർ ലേഖനത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുകയാണ്, സഭ എക്കാലവും മതബോധനത്തെ തന്റെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളൊന്നായി കരുതി പോരുന്നതാണ്. അപ്പൊ സഭ ആരംഭം മുതൽ തന്നെ മതബോധനത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു. നമുക്കെല്ലാവർക്കും അറിയാം സഭയുടെ ആദ്യ കാലഘട്ടങ്ങളില് ആദ്യ നൂറ്റാണ്ടുകളില് പ്രായമുള്ള ആളുകളാണ് സഭയിലേക്ക് കടന്നു വന്നത്. അവര് ഈശോയെ പറ്റി കേട്ട്, പ്രസംഗത്തിലൂടെ കേട്ട്, അത് കുറച്ചൊക്കെ മനസ്സിലാക്കി വിശ്വാസം സ്വീകരിച്ച് പിന്നീട് രണ്ടും മൂന്നും വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരുക്കത്തിലൂടെ കടന്നു വന്നിട്ടാണ് മാമലീശ സ്വീകരിച്ചിരുന്നത്. നമ്മൾ അതിന് സഭയിൽ പറഞ്ഞിരുന്നു ജ്ഞാനസ്നാന അർത്ഥികളുടെ സംഘം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അവരെ സംഘത്തിലെ അംഗങ്ങളാകുകയാണ്. വിശുദ്ധരായ പിതാക്കന്മാരാണ് ഈ സംഘങ്ങളിലെ അധ്യാപകരായിട്ടുണ്ടായിരുന്നത്. അപ്പോ വലിയ വിശുദ്ധരായ പണ്ഡിതരായ സഭാ പിതാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള ഈ പരിശീലന പരിപാടികളാണ് പങ്കെടുത്ത് രണ്ട് മൂന്ന് വർഷങ്ങൾ സമൂഹത്തോടുകൂടി ജീവിച്ച് പരിശീലിച്ചതിന് ശേഷമായിരുന്നു വിശ്വ മാമലി സ്വീകരിച്ചിരുന്നത്. പക്ഷെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഏതാണ്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്തോടുകൂടി ക്രൈസ്തവ മതത്തെ റോമൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി സ്വീകരിച്ചു കഴിയുമ്പോൾ എല്ലാവരും മാമലി സ്വീകരിക്കുന്നു നമ്മൾ കാണുകയാണ്. അപ്പൊ പിന്നീട് വരുന്നത് കുഞ്ഞുങ്ങൾക്ക് മാമലി കൊടുക്കുന്ന ആ ഒരു കർമ്മം തുടങ്ങുകയാണ്. കുട്ടികൾക്ക് മാമലി കൊടുത്താൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സാഹചര്യത്തിലാണ് കുട്ടികൾക്കുള്ള മതബോധം തുടങ്ങുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിയമുള്ളവരെ, ഇന്നും അന്നും ഇന്നും ഈ മതബോധ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ സഭയുടെ ആദ്യ കാലഘട്ടങ്ങളില് പ്രത്യേകിച്ച് ഇന്നത്തെ പോലെ മതബോധന ക്ലാസ്സുകളൊന്നും ഇല്ലായിരുന്നെങ്കിലും ആരാധനക്രമത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രസംഗത്തിന്റെ സമയത്തൊക്കെയാണ് മതബോധം നൽകിയിരുന്നെങ്കിൽ പിന്നീട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ
പക്ഷെ ഇന്ന് നമുക്കറിയാം ഇന്ന് മതപഠന ക്ലാസ്സുകൾ വളരെ ഭംഗിയായി പോവുകയാണ്. സഭയുടെ ഒരു വലിയ ദൗത്യമാണ് നിൽക്കുകയാണ്. ഏത് രൂപതയിലേക്ക് ചെന്നാലും ആ എല്ലാ രൂപതകളും വിശ്വാസ പരിശീലന പരിപാടികൾക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തു പോരുന്നത്. എന്താണ് വിശ്വാസ പരിശീലനം എന്ന് പറഞ്ഞാൽ, വിശ്വാസ പരിശീലനം നമുക്ക് പറയാം അത് വചനത്തിന്റെ കൈമാറ്റം. യേശുവാണ് വചനത്തെ മക്കൾക്ക് കൊടുക്കുന്നതാണ് വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത്. കർത്താവായ ഈശോയെ നൽകുന്നത് ഒപ്പം ഈശോയുടെ പ്രബോധനം മക്കൾക്ക് കൊടുക്കുന്നതാണ്. ഇതാണ് വിശ്വാസ പരിശീലനം. കർത്താവിനെ കൊടുക്കുക, കർത്താവിനെ അറിയാനുള്ള അവസരം ഒരുക്കുക, കർത്താവായ യേശുവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരാൻ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതാണ് വിശ്വാസ പരിശീലനം എന്ന് പറയാൻ നമുക്ക് സാധിക്കും. പക്ഷെ അത് കുഞ്ഞുങ്ങളുടെ പ്രായമനുസരിച്ച് പടിപടിയായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഈശോയെ പറ്റിയും ഈശോയുടെ വല്ലതിനെ പറ്റിയും മാത്രമല്ല, ഈശോ സ്ഥാപിച്ച സഭയെപ്പറ്റിയും സഭയിലുള്ള കൂലാശകളെ പറ്റിയും സഭയുടെ ജനനത്തെ പറ്റിയും അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. കുഞ്ഞുങ്ങൾ ജനിച്ച് ജീവിച്ച് ജനിച്ച് വളർന്നു വരുന്ന കുടുംബത്തെ പറ്റിയും കുടുംബത്തിലെ മാതാപിതാക്കളുടെ ദൗത്യത്തെ പറ്റിയും വ്യത്യസ്തങ്ങളായ ദൈവിക വിളികളെ പറ്റി എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. ഇതെല്ലാം മതബോധന ക്ലാസ്സുകളോട് നൽകപ്പെടുകയാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങൾ മതപഠന ക്ലാസ്സുകളുടെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ പങ്കെടുത്ത് അവരുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാൻ സഹായിക്കുന്ന പ്രക്രിയയായിട്ടാണ് വിശ്വാസ പരിശീലനം. പ്രിയമുള്ളവരെ നമുക്ക് ഓർക്കാം, ഈ വിശ്വാസ പരിശീലന പരിപാടി നമ്മുടെ എല്ലാവരുടെയും ദൗത്യമാണ്. അത് അഭ്യുദയ പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയുടെ ദൗത്യമായിരിക്കുന്ന പോലെ എല്ലാ പിതാക്കന്മാരുടെയും ദൗത്യമാണ്. അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗത്ത് അവരോട് ചേർന്ന് ബഹുമാനപ്പെട്ട വൈദികരും സമർപ്പിത സമൂഹങ്ങളും അന്മാര സമൂഹങ്ങളും എല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് വിശ്വാസ പരിശീലനം നന്നായി പോകുന്നത്. നമുക്ക് ഏറെ സന്തോഷമായിട്ട് പറയാൻ സാധിക്കും, നമ്മുടെ അതിരൂപതയുടെ ആരംഭം മുതൽ ഇന്ന് വരെയും ഈ വിശ്വാസ പരിശീലനം വളരെ മനോഹരമായിട്ട് പോകുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന മതബോധന കേന്ദ്രത്തിലെ അഭിമാന വൈദികരെയും അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സമർപ്പിത സമൂഹങ്ങളെയും മത അധ്യാപകരെയും പഠിക്കുന്ന മക്കളെയും താല്പര്യപ്പെടുക്കുന്ന മാതാപിതാക്കളെ സ്നേഹത്തോടെ ഓർക്കുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനിയും നമ്മുടെ കടമയാണ് ഇത് അബന്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ വർഷം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ ദേവാലയങ്ങൾ ഇനിയും തുറന്ന് സാധാരണ രീതിയിലുള്ള വിശുദ്ധബലി അർപ്പണത്തിലേക്ക് നമ്മൾ വന്നു ചേർന്നിട്ടില്ല. കുറച്ചൊക്കെ ഇളവുകൾ നമുക്ക് ലഭിക്കുമെന്നുള്ള അറിയുന്നെങ്കിൽ തന്നെയും അത് പൂർണ്ണമായിട്ട് വിദ്യാലയങ്ങൾ തുറന്നിട്ടില്ല. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ നമ്മള് ഈ ഓൺലൈൻ കുർബാനകളും സന്ദേശങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളിൽ തന്നെയായാലും ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മുടെ വിശ്വാസ പരിശീലന രംഗത്തും നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. വരുന്ന ഞായറാഴ്ച ജൂൺ 14 മുതൽ നമ്മുടെ അതിരൂപതയിൽ വിശ്വാസ പരിശീലനങ്ങൾ തുടങ്ങുകയാണ്. ഇന്നത്തെ സാഹചര്യത്തില് അത് ഓൺലൈൻ ആയിട്ട് തന്നെ തുടങ്ങുന്നത്. അതെങ്ങനെയാണ് പോകുന്നത് എന്നുള്ള വിശദമായ വിവരങ്ങളെല്ലാം നമ്മുടെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ ഇപ്പോഴത് വിശദീകരിക്കുന്നില്ല. നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ അതിനോടെല്ലാം സഹകരിക്കുക എന്നാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധാപൂർവ്വം ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കണമെന്നാണ് എനിക്ക് ഉദ്ദേശിച്ച് പറയാനുള്ളത്. സ്വല്പ പ്രയാസങ്ങളും മടുപ്പുകളൊക്കെ ഉണ്ടാവും നമുക്ക്, കാരണം തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയും നിങ്ങൾ സ്കൂളിൽ ഈ ക്ലാസ്സുകളെല്ലാം പങ്കെടുത്ത് വന്നിട്ട് ഞായറാഴ്ച ഇത് വരുമ്പോൾ സ്വല്പ പ്രയാസം തോന്നും. സാരമില്ല, ഈശോയുള്ള സ്നേഹത്തെ പ്രതി സന്തോഷത്തോടുകൂടെ ഈ ഏതാനും സമയങ്ങൾ മിനിറ്റുകൾ ഈ ക്ലാസ്സുകളും പങ്കെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ നെറ്റോ ഇന്റർനെറ്റ് സൗകര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എല്ലാവർക്കും സ്മാർട്ട് ഫോണുകൾ ഉണ്ടാകുന്നില്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സ്മാർട്ട് ഫോൺ ഇല്ല, ഇന്റർനെറ്റ് ഇല്ലല്ലോ എന്നൊക്കെ ആരും വിഷമിക്കേണ്ടതില്ല. അങ്ങനെയുള്ള അവസരങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പാഠാവലി നിങ്ങളുടെ പുസ്തകം നിങ്ങളുടെ കയ്യിൽ കിട്ടുകൊണ്ട് തന്നെ ആ പുസ്തകം കിട്ടുമ്പോൾ ഞായറാഴ്ച ദിവസം നിങ്ങൾ ഇരുന്ന് വായിച്ച് പഠിച്ചാൽ തന്നെ. പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങളോട് ഈ അവസരം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ മതബോധനം നമ്മുടെ കുടുംബങ്ങളിൽ വെച്ചാൽ നടക്കുന്നത്. ഇപ്പൊ കുടുംബ കേന്ദ്രീകൃതമായ ഒരു മതബോധനം നമ്മൾ നടത്തുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കുടുംബം ഗാർഹിക സഭയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഗാർഹിക സഭയാകുന്ന ഈ കുടുംബത്തിലെ മതബോധന പ്രവർത്തനങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം പ്രിയമുള്ള മാതാപിതാക്കൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ ഒരു പരിശീലനത്തില് പ്രത്യേകമായ ഒരു ശ്രദ്ധ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടാകണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാവിലെ 8:30 നമ്മൾ വിശുദ്ധ കുർബാന ക്രമീകരിക്കുന്നുണ്ട്. ആ കുർബാനയിൽ കുഞ്ഞുങ്ങളോടൊപ്പം നിങ്ങളും പങ്കെടുക്കുവാൻ കഴിഞ്ഞാൽ ഏറെ നന്നായിരിക്കും. പക്ഷെ കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിക്കുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പുണ്ടാകും. ആ കുർബാന പറ്റിയുള്ള
ഉണ്ടായിരുന്നില്ല കുറച്ച് നാളത്തേക്കല്ലേ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് ഈ ലോക്ക്ഡൌൺ എല്ലാം അവസാനിച്ച് സാധാരണ നിലയിലേക്ക് നമ്മൾ വരുമ്പോൾ എത്രയും വേഗം വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ നമ്മുടെ ഇടവകാലത്ത് നമുക്ക് തുടങ്ങുവാൻ കഴിയും കഴിയട്ടെ എത്രയും വേഗം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രിയമുള്ളവരെ ഈ വിശ്വാസ പരിശീലനം നമ്മുടെ എല്ലാവരുടെയും കടമയാണ് നമ്മുടെ മക്കൾക്ക് ഇത് മനോഹരമായിട്ട് കൊടുക്കണം നമ്മളിത് ഇതിനെ നമ്മൾ ശക്തിപ്പെടുത്തുന്ന കർത്താവായ ഈശോയാണ് തന്റെ ആത്മാവിനെ നമുക്ക് തന്ന് നമ്മളെ ബലപ്പെടുത്തും പെന്തക്കോസ്റ്റ് കഴിഞ്ഞ് വരുന്ന ഈ ഞായറാഴ്ച ദിവസത്തിലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി കൂടിയും പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ നമ്മളെല്ലാവരിലേക്ക് പരിശുദ്ധാത്മാവ് വീണ്ടും കടന്നു വരട്ടെ അവിടുത്തെ വരങ്ങളും ദാനങ്ങളും എല്ലാം സമൃദ്ധമായി നമ്മുടെ ചൊരിയുമാറാകട്ടെ ഞാൻ ഈ കുർബാന മധ്യത്തിലെ നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹത്തോടെ ഓർക്കുന്നു ഓരോ ഇടവകയിലും വിശ്വാസ പരിശീലനത്തിന് നേരത്തെ കൊടുക്കുന്ന സ്നേഹമുള്ള ഈ അച്ഛന്മാരെയും അച്ഛന്മാരോടൊപ്പം സഹകരിക്കുന്ന സിസ്റ്റേഴ്സ് മതാധ്യാപകര് കുട്ടികളുടെ മാതാപിതാക്കൾ സ്നേഹത്തോടെ ഓർക്കുകയാണ് ഈ ഒരു നല്ലൊരു വർഷം നിങ്ങൾക്ക് നേരുന്നു നമ്മൾ അതിരൂപതയിലെ മതബോധന പ്രവർത്തനങ്ങൾക്കും സംഘടനാ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകിച്ച് മിഷൻ ലീഗ് തിരുവാല സഖ്യം ഇത് വിശ്വാസ പരിശീലനത്തോട് ചേർന്ന് പോകുന്നതാണ് ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ നേരത്തും നൽകിക്കൊണ്ടിരിക്കുന്ന വേണ്ട അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും മറ്റു പ്രവർത്തകരെയും സ്നേഹങ്ങളും ഓർക്കുന്നു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേഫിതാവുമാണ് ഈശോയെ വളർത്തുവാൻ ഏറ്റവും ശ്രദ്ധിച്ചത് ഈശോയ്ക്ക് വിശ്വാസ പരിശീലനം നൽകിയത് അവരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അവരുടെ മാതൃസം പ്രത്യേകമായി നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കുകയും ചെയ്യും നല്ല ദൈവം നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്കൊരു നിമിഷം മൗനമായി നമ്മുടെ ഓരോരുത്തരെയും പ്രത്യേകിച്ച് വിശ്വാസ പരിശീലന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും വാർത്ത ദൈവാനുഗ്രഹത്തിനായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും പരിശുദ്ധാത്മാവിന് നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്ത്രീകന്മാരെ നിറച്ച കർത്താവായ ദൈവമേ ഈ ദിവ്യാത്മാവിന് ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമാവിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ കർത്താവ്
കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. ചൊരിയുവിനും
നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാണ് ത്രിത്വത്തെ ബോധ നിത്യം വാഴ്ത്തിട സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിലെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിലെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായി തർക്കപ്പെട്ട് സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോഭയന്മാരോടും ശാഫ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായൊച്ച സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവെന്നും പരിശുദ്ധൻ നിലവാരീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയും. അവരുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാര ദാവീദിൻ സുതരോശാര കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവോരും ധന്യൻ ഉന്നത വീതിയിലോശാര. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങയ്ക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദർശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ
അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാശയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്നെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവന് ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപ്പതിച്ചു പോയി ഞങ്ങളെ സമ്മതരിക്കുകയും മൃതരായി ഞങ്ങളെ ജയിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ചിഷ്മ ഗീവർഗീസ് മെത്രാപ്പൊലിത്തായ്ക്കും മാർ ജോസഫ് മെത്രാനും ജോർജ് മെത്രാപ്പൊലിത്തായ്ക്കും മറ്റെല്ലാ വൈദിക മേലധിഷ്യന്മാർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ സമർപ്പിതരന്മായ വിശ്വാസികൾ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമാം വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെ ബഹുമാനത്തിനായും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനും വിശ്വാസ പരിശീലന രംഗത്ത് പരിശീലിപ്പിക്കുന്നവരെയും പരിശീലനത്തിന് വിധേയരാകുന്ന എല്ലാവരെയും അയോഗ്യനായി എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ
നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തം ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ അവർണ്ണിനെയും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, ബന്ധകന്മാർ, വേദപാരംഗിതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധമാമദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തെ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ഭൗതികരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃതയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാപകവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരായി ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കല്ലറയുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായി ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീരക്തങ്ങളെയും അങ്ങ് സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യരെ അറിയിച്ച
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിലുള്ള വാദനസ്മരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിതിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തോൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവം ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അനുപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആത്മാവോടും കൂടെ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വിശുദ്ധർ പ്രകാശത്തിന്റെ സ്ഥലത്ത് തങ്ങളുടെ കണ്ണുകൾ ഉറപ്പിച്ചു. അവർ മിശിഹായുടെ സ്നേഹത്തോട് പ്രതിതിരിക്കുകയും എല്ലാ ക്ലേശങ്ങളും പീഡനങ്ങളും സഹിക്കുകയും ചെയ്തു. സുവിശേഷ പ്രകാരം ഒരുക്കിയിരിക്കുന്ന അവാച്യമായ സൗഭാഗ്യത്തിൽ അവരോടൊപ്പം നമുക്കും പങ്കുചേരാം.
ഇപ്പോഴും എന്നേക്കുവാമേ. മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയായ മിശിഹായെ, ഞങ്ങൾ സ്വീകരിച്ച ശരീരവും രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്ക് നിദാനമാകട്ടെ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ഞങ്ങളുടെ കർത്താവായ ഈശോയെ, പീഡാസഹനം വഴിയും മരണത്തെ കീഴടക്കിയ ആരാധനായ രാജാവേ, സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്ത ദൈവപുത്ര, എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളുടെ ദേശത്ത് സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മഹത്വത്തോടെ പ്രതീക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അഭിഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിന് നൽകിയ കൃപയെക്കുറിച്ച് ഓശാന പാടിയ ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു. മർത്യരായ ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്തു. നിന്റെ ദാനത്തെ കുറിച്ച് നിനക്ക് സ്തുതി. കനിവോടെ കടങ്ങൾ പൊറുക്കുന്നവനെ, ഉന്നതങ്ങളിൽ നിന്നുള്ള ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായ നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാക്കട്ടെ. നാഥനായ നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്ത സ്ത്രീഹോം പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഈ വിശുദ്ധ കുർബാനയിൽ ഭവനങ്ങളിൽ ഇരുന്ന് പങ്കെടുക്കുന്നവർക്ക് കൗദാശ്യമായിട്ട് ഈശോയെ സ്വീകരിക്കാൻ സാധിക്കുന്നില്ലല്ലോ. നമുക്ക് ഈ നിമിഷം ആത്മീയമായിട്ട് ഈശോയെ സ്വീകരിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയോട് ഏറ്റു ചൊല്ലിക്കൊണ്ട്, എന്റെ ഈശോ, എന്റെ ഈശോ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന്, എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ, അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങന്റെ ഹൃദയത്തിൽ, അങ്ങന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ, അങ്ങിപ്പോൾ എന്റെ ഹൃദയത്തിൽ, എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വസിക്കുന്നുവെന്ന്, എഴുന്നള്ളി വസിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു നാളും, ഇനി ഒരു നാളും എന്നിൽ നിന്ന്, എന്നിൽ നിന്ന് വേർപിരിയരുതേ, വേർപിരിയരുതേ. ആ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ആ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, സ്നേഹനാഥ, അങ്ങെപ്പോൾ, അങ്ങെപ്പോൾ എന്നെ അങ്ങേക്കായി സ്വീകരിക്കും, എന്നെ അങ്ങേക്കായി സ്വീകരിക്കും. ആമേൻ, ആമേൻ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി
ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുക ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ, നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് ഞങ്ങൾ നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശദീകരിക്കപ്പെട്ട് സ്വർഗത്തെ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്ത ദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്ക്. ആമേൻ. പിതാവാം സകലേശം സൃഷ്ടിച്ചല്ലോ മാനവ രക്ഷിച്ചങ്ങേ തിരുസുദന നൽകി പ്രോകാദാനങ്ങൾ ദിവ്യരഹസ്യം കൈക്കൊള്ളും നമ്മെ നയിക്കും നിഖിലേശൻ പാടാ ദൈവ സ്തുതികൾ നാ വാഴ്ത്താമെന്നും തിരുമുമ്പിൽ രക്ഷക കൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം പ്രോദാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ കർത്താവിന് കപ്പരുടെ മേ സ്വസ്തി. നിന്നെ നിന്ന് ഞങ്ങൾ സ്വീകരിച്ച കുർബാന ഞങ്ങളുടെ കടങ്ങൾ പൊരുത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ പരിമൂല്യം നിറഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ അങ്ങയെ ദാസന്തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങയെ വലിയേറെ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. അങ്ങയോടുകൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ലഭിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും ഫലത്തിൽ നിന്ന് സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ അങ്ങയെ പുരോഹിതരെയും വൈദികരായ വൈദികരെയും സന്യാസിനി സന്യാസിമാരെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൺസാമേ സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. തലശ്ശേരി അതിരൂപതയ്ക്ക് ഇന്ന് പൊൻസുദിനം. ക്രൈസ്തവ ജീവിതത്തിന്റെ പൂർണതയിലേക്ക് വിശ്വാസികളെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ സജീവവും ക്രമീകൃതവുമായ ക്രൈസ്തവ പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്ന വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെയും നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ക്രിസ്തുനാഥിൻ്റെ ആഹ്വാനത്തെ പ്രേഷിത പ്രവർത്തനം എന്ന ലക്ഷ്യത്തിലൂടെ ഭാരതീയൻ്റെ ശിരാപടലങ്ങളിൽ ചാലിച്ചു ചേർത്ത ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെയും ഉണ്ണീശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ സംഘടനയായ തിരുബാലസഖ്യത്തിൻ്റെയും 2020-21 പ്രവർത്തന വർഷത്തിന് ഇന്ന് ഇവിടെ തിരിതെളിയുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹാശിസ്സിനു മുൻപിൽ നമുക്ക് ശിരസ് നമിക്കാം. പ്രാർത്ഥന കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും
അതിരൂപതയിലെ മുഴുവൻ കുട്ടികളെയും വിശ്വാസ പരിശീലകരെയും ഒരു ചരടിൽ കൂട്ടിയിണക്കുന്ന അച്ഛപാലകൻ, കുട്ടികളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ദീർഘവീക്ഷണത്തോടെ അർപ്പണബോധത്തോടെ ഉണർന്ന് പ്രവർത്തിക്കുന്ന കർമ്മയോഗി, ശരി അരൂപത വിശ്വാസ പരിശീലന ഡയറക്ടർ ബഹുമാനപ്പെട്ട ജേക്കബ് വെണ്ണായിപ്പള്ളി അച്ഛനെ സ്വാഗതം ആശംസിക്കുന്നതിനായി സ്നേഹപൂർവം ക്ഷണിക്കുന്നു. അഭിമന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, വിശ്വാസ പരിശീലകരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, 2020-21 പ്രവർത്തന വർഷത്തെ നമ്മുടെ അതിരൂപതയിലെ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾ ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അഭിമന്യ പിതാവ് വചനസന്ദേശ മധ്യെ സൂചിപ്പിച്ചു, അതിരൂപതയുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം പിതാക്കന്മാർക്കാണ് എന്ന്. അതിരൂപതയിലെ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾക്ക് എന്നും മാതൃകയും പ്രചോദനവും പ്രോത്സാഹനവുമായി നിലകൊള്ളുന്ന സീറോ മലബാർ സഭയുടെ മതബോധന കമ്മീഷൻ ചെയർമാൻ കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട അഭിമന്യ മാർ ജോർജ് ഞരളക്കാട്ട് പിതാവിനെ ഈ ഉദ്ഘാടന കർമ്മത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവം ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ മാർ ജോസഫ് പാമ്പളാനി പിതാവ്, പിതാവിൻ്റെ സാന്നിധ്യം കൊണ്ടും പ്രോത്സാഹനം കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും പ്രഭാഷണം കൊണ്ടും നമുക്കെപ്പോഴും മാതൃകയാണ്. വിശ്വാസ പരിശീലകരെ എന്നും സ്നേഹിക്കുന്ന, ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൊച്ചു പിതാവിനെ എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെ, ഇടവകയിലെ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന, അതിരൂപതി നിർദ്ദേശങ്ങളോട് ചേർന്ന് ഏറ്റവും മനോഹരമായി വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വികാരീശന്മാരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചക ശബ്ദമായി മാറിക്കൊണ്ട് കുഞ്ഞുങ്ങളെ തമ്പുരാനെ അടുത്തേക്കുള്ള വഴികൾ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ വിശ്വാസ പരിശീലകരെയും ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ശൈശവത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ നടക്കേണ്ട വഴികൾ പഠിപ്പിക്കുന്ന, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും അവരെ വളർത്തുവാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ഈശോയെപ്പോലെ വളരുവാൻ, വിധേയപ്പെട്ട് ജീവിക്കുവാൻ, വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളരുവാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും ഈ ഉദ്ഘാടന കർമ്മത്തിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. തലശ്ശേരി അതിരൂപതയുടെ ജീവനാടി, അജരഗണങ്ങളെ തൊട്ടറിയുന്ന ഇടയൻ, ദൈവഹിത പ്രകാരം തൻ്റെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടവരെ നയിക്കുന്ന ആത്മീയ പിതാവ്, ദൈവമക്കളുടെ അമരക്കാരനായ തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത അഭിമന്യ മാർ ജോർജ് ഞരളക്കാട്ട് പിതാവിനെ 2020-21 വർഷത്തെ വിശ്വാസ പരിശീലനം, ചെറുപുഷ്പ മിഷൻ ലീഗ്, തിരുവാത്സഖ്യം സംഘടനാ പ്രവർത്തനങ്ങൾ തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവം ക്ഷണിക്കുന്നു. അഭിമന്യ പാമ്പളാനി പിതാവേ, തലശ്ശേരി അതിരൂപതയുടെ മതബോധന ഡയറക്ടർ ബഹുമാനപ്പെട്ട ഷിജു വെണ്ണായിപ്പള്ളി അച്ഛൻ, മിഷൻ ലീഗിൻ്റെ ഡയറക്ടറായിട്ടുള്ള ബഹുമാനപ്പെട്ട ബിനീഷ് വേങ്ങക്കുന്നരച്ചൻ, സ്നേഹമുള്ള വൈദികരെ, സമർപ്പിതരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, വിശ്വാസ പരിശീലകരെ, വാത്സല്യമുള്ള മക്കളെ, നമ്മുടെ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ അതിപ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. നമ്മുടെ അതിരൂപതയിൽ 2020-21 വർഷത്തെ വിശ്വാസ പരിശീലനത്തിൻ്റെയും ഒപ്പം മിഷൻ ലീഗ്, ചെറുഷ മിഷൻ ലീഗ് സംഘടനകളുടെയും പ്രവർത്തന വർഷത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന ദിവസമാണ്. ഏറെ സ്നേഹത്തോടുകൂടി ഈ കർമ്മം നിർവഹിക്കുവാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇതത്രമാത്രം പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം. വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും
അതിൻ്റെ അർത്ഥത്തെപ്പറ്റിയല്ല വിശുദ്ധ കുർബാന മധ്യേ ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. വിശ്വാസ പരിശീലനം നൽകുക നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ആർക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിയില്ല. പരിശീലനം ലഭിക്കുക എന്നുള്ളത് എല്ലാവരുടെയും അവകാശമാണ്. പരിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ സൂചിപ്പിച്ചതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മരണം കാത്തു നിൽക്കുന്ന വ്യക്തികൾ വരെയും ഈ വിശ്വാസ പരിശീലനത്തിന് അർഹരാണ്, അവകാശമുള്ളവരാണ്. സഭ മുഴുവൻ്റെയും ഈ ദൗത്യത്തിൽ നമ്മൾ പങ്കാളികളാവുന്നു. ഞാൻ ഈ അവസരത്തിൽ നമ്മുടെ അതിരൂപതയിലെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന രൂപതാ കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട വൈദികരെയും അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സിനെയും ടീമംഗങ്ങളെയും ആദരവോടെ ഓർക്കുന്നു. അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ മതബോധന കാര്യത്തിൽ, വിശ്വാസ പരിശീലന കാര്യത്തിൽ വളരെ താല്പര്യമെടുക്കുന്ന നമ്മുടെ അതിരൂപതയിലെ എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും അസിസ്റ്റൻ്റ് കൊച്ചന്മാരെയും അവരോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന വിശ്വാസ പരിശീലകരെയും സ്നേഹത്തോടെ, കൃതജ്ഞതയോടെ, അഭിമാനത്തോടെ ഓർക്കുന്നു. നല്ല വർഷം നിങ്ങൾക്ക് നേരുന്നു. നമ്മുടെ മാതാപിതാക്കളെല്ലാവരും വളരെ നല്ലവരാണ്. വളരെ താല്പര്യത്തോടുകൂടിയാണ് അവർ തങ്ങളുടെ മഹാത്തലത്തിൽ സൺഡേ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാൻ ഇതുവരെയും നമുക്കായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓൺലൈനിലൂടെ നമ്മുടെ മതബോധന അല്ലെങ്കിൽ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾ ജൂൺ 14 മുതൽ, അതായത് വരുന്ന ഞായറാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സഹകരണത്തിനും നിങ്ങൾ കൊടുക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നിങ്ങളുടെ അധ്വാനങ്ങൾക്കെല്ലാം ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന സ്നേഹത്തോട് ഓർക്കുന്നതിനോടൊപ്പം നിങ്ങളെയും ഹാർദവുമായിട്ട് അഭിനന്ദിക്കുകയാണ്. പ്രിയ മക്കളെ, ഈ പരിശീലന പരിപാടികളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. മാമദീസയിലൂടെ, തൈലാഭിഷേകത്തിലൂടെ നിങ്ങൾ സ്വീകരിച്ച ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം, നിങ്ങൾ വസിക്കുന്ന തമ്പുരാനെ തിരിച്ചറിയുക, ഈശോയെ അറിയുക, സ്നേഹിക്കുക, മനസ്സിലാക്കുക, ഈശോയിലേക്ക് വളരുക, ഈശോയെ പോലെ ജീവിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുക, ഈശോയുടെ മനോഭാവം ഉൾക്കൊള്ളുക, എവിടെയായിരുന്നാലും ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാൻ പ്രാപ്തരാകുക, അതിനായിട്ട് നിങ്ങളെ ഒരുക്കുന്ന പ്രക്രിയയാണല്ലോ വിശ്വാസ പരിശീലനം. ഈ വർഷം നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി തീരട്ടെ. സ്വല്പം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ ഓൺലൈൻ ക്ലാസ്സുകളോടൊക്കെ നിങ്ങൾ സജീവമായി പങ്കെടുക്കുക. എത്രയും വേഗം നമ്മുടെ സൺഡേ സ്കൂളുകൾ തുറന്ന് നമുക്ക് സാധാരണ നിലയിൽ വിശ്വാസ പരിശീലനം നടത്തുവാൻ സാധിക്കുമ്പോൾ നമ്മളത് ഉടനെ തുടങ്ങുന്നതായിരിക്കും. വീടുകളിൽ ഓൺലൈൻ സൗകര്യങ്ങളൊക്കെ ലഭ്യമല്ലാത്ത മക്കളും കാണാം. നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. നിങ്ങൾക്ക് പുസ്തകങ്ങൾ ലഭ്യമാകുമ്പോൾ വീട്ടിലിരുന്ന് മാതാപിതാക്കളോടൊപ്പം നിങ്ങൾ വായിച്ച് പഠിച്ചാൽ മതി. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ക്രമീകരിക്കുവാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേരുന്നു. നമ്മുടെ വിശ്വാസ പരിശീലനത്തോടൊപ്പം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ചെറുവിശ്വ മിഷൻ ലീഗ് സംഘടനയുടെയും തിരുവാര സഖ്യത്തിൻ്റെയും പ്രവർത്തനങ്ങൾ. ചെറുവിശ്വ മിഷൻ ലീഗ് ഈ വർഷം മിഷനെ അറിയാൻ, മിഷനറി ആകാൻ മിഷൻ ലീഗിലൂടെ എന്ന ആപ്തവാക്യം സ്വീകരിച്ചുകൊണ്ടാണ് പ്രവർത്തന വർഷം തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ തിരുവാര സഖ്യത്തിൻ്റെ ആപ്തവാക്യമായി അവർ സ്വീകരിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ സഹായിക്കുവിൻ എന്നുള്ളതാണ്. ഈ അവസരത്തിൽ ഈ നമ്മുടെ ഈ 2020-2021 വർഷത്തെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെയും ഒപ്പം മിഷൻ ലീഗിൻ്റെയും തിരുവാര സഖ്യത്തിൻ്റെയും പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ഈ ദൈവം തെളിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നു. നല്ല ദൈവം നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാം പ്രകാശമേ നയിക്കുകന്നെ നീ, ചുറ്റിലുമിരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാര പൂർണമായ രാത്രിയാണുപോൽ എൻ ഗൃഹത്തിൽ നിന്നുമേ You got
ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിച്ച അഭിമന്യ പിതാവിന് സ്നേഹപൂർവം നന്ദി. ജീവിത വഴിത്താരകളിൽ ചെറിയ നന്മകളെ വലിയ സ്നേഹവായ്പോടെ നിർവഹിക്കുവാൻ ബന്ധനമേകുന്ന ഉള്ളായ്മകളെ പരിത്യജിച്ച് വളരെ പെട്ടെന്ന് തന്നെ ജനഹൃദയങ്ങൾ കീഴടക്കുന്ന ആത്മീയ പിതാവ്, തലശ്ശേരി അതിരൂപതാ സഹായമെത്രാൻ അഭിമന്യ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിനെ അനുഗ്രഹ പ്രഭാഷണത്തിനും മിഷിലിംഗ് തിരുബാലസഖി സംഘടനകളുടെ 2020-21 വർഷത്തെ പ്രവർത്തന മാർഗരേഖ പ്രകാശനത്തിനുമായി സ്നേഹപൂർവം ക്ഷണിക്കുന്നു. ഈ സമയം മിഷിലിംഗ് പ്രവർത്തന മാർഗരേഖ അഭിമന്യ പിതാവ് മാർ ജോസഫ് പാമ്പ്ലാനി പിതാവ് മാർ ജോർജ് ഞരളക്കാട്ട് പിതാവിന് നൽകി പ്രകാശനം ചെയ്യുന്നു. തിരുബാലസഖി മാർഗരേഖ അഭിമന്യ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവ്, വിശ്വാസ പരിശീലന ഡയറക്ടർ ബഹുമാനപ്പെട്ട ജേക്കബ് വെണ്ണായിപ്പള്ളി അച്ഛന് നൽകി പ്രകാശനം ചെയ്യുന്നു. അഭിമന്യ പിതാവേ, പ്രിയപ്പെട്ട മതബോധന കേന്ദ്രം ഡയറക്ടർ അച്ഛൻ സിജു വെണ്ണായിപ്പള്ളിയിലച്ച, ബിനീഷ് വേങ്ങക്കുന്നേലച്ച, മതബോധന കേന്ദ്രത്തിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ്. നമ്മുടെ അതിരൂപതയിലെ വിശ്വാസ പരിശീലനത്തിലെ ത്രിത്വൈക സംഘടനകളാണ് നമ്മുടെ മതബോധനവും അതുപോലെ മിഷൻ ലീഗും തിരുബാലസഖ്യവും. പരിശുദ്ധ ത്രിത്വം പോലെ അവർ വളരെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വിജയത്തിലേക്കും നേട്ടത്തിലേക്കും നയിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. നമുക്കറിയാം, നമ്മുടെ മതബോധന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അച്ഛൻ, അതുപോലെ തന്നെ മിഷൻ ലീഗിൻ്റെ ഡയറക്ടർ, മതബോധന കേന്ദ്രത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. അവരെപ്പോഴും ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഒരു മനസ്സോടെ കാര്യങ്ങൾ കൂടിയാലോചിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഏറെ മാതൃകാപരമാണ്. ആ കൂട്ടായ്മ നാൾക്ക് നാൾ വർദ്ധിച്ചു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അങ്ങനെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുമ്പോൾ അത് വലിയ വിജയമായിത്തീരുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണിത്. അഭിമന്യ പിതാവ് സൂചിപ്പ് ഏറ്റവും പരമപ്രധാനമായ ദൗത്യമാണ്. ഓരോ വിശ്വാസിയും ചെയ്യുന്നത് ഈ വിശ്വാസം പകർന്നു നൽകുക എന്നുള്ള ഉത്തരവാദിത്വമാണ്. നമ്മുടെ മിഷൻ പ്രവർത്തനം, മിഷനെ അറിയുക, മിഷനറിയാവുക, മിഷനിലൂടെ വളരുക എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ആത്യന്തികമായി ലക്ഷ്യം വയ്ക്കുന്നത് മിഷൻ എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ വടക്കേന്ത്യയിലോ അല്ലെങ്കിൽ ആഫ്രിക്കയിലോ പോയി സുവിശേഷം പ്രസംഗിക്കുന്നതല്ല മിഷൻ എന്ന് പറയുന്നത്. മിഷൻ അടിസ്ഥാനപരമായി നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുന്നതാണ് എന്ന് നമുക്കറിയാം. ആ അർത്ഥത്തിൽ മതബോധനം, വിശ്വാസ പരിശീലനമാണ് ഒന്നാമത്തെ മിഷൻ പ്രവർത്തനം എന്നുള്ള തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ആവശ്യമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ മതബോധന ക്ലാസ്സിൽ തിരുസഭയുടെ പ്രബോധനങ്ങളും നമസ്കാരങ്ങളുമൊക്കെ കൃത്യതയോടെ പഠിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു വലിയ മിഷണറിയായി രൂപപ്പെടുത്തുകയാണ്. നിങ്ങളിൽ തന്നെ ഒരു വലിയ മിഷണറി ജനിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മതബോധനവും മിഷൻ ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ നല്ല ദിനത്തിൻ്റെ എല്ലാ പുണ്യങ്ങളും ഹൃദ്യമായി നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈ മാർഗരേഖകളിൽ ഓരോരുത്തരും ഓരോ നാളുകളിലും ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യതയോടെ വ്യക്തതയോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുവാൻ ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛന്മാർ, അതുപോലെ അനിമേറ്റർ സിസ്റ്റർമാർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ തയ്യാറാകുമ്പോൾ
ഇവിടെ വിഭാവനം ചെയ്യപ്പെട്ട രീതിയിലുള്ള ഒരു മിഷൻ പരിശീലനം നമുക്കെല്ലാവർക്കും സംലഭ്യമാകുമെന്ന് തിരിച്ചറിയാം. എല്ലാവർക്കും എല്ലാ നന്മകളും ഭാവുകങ്ങളും നേരുന്നു. നല്ല മിഷണറിയായ ഈശോമിശിഹ നമ്മെ എല്ലാവരെയും മിഷണറിമാരാക്കി രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിന് സ്തുതി. അഭിവന്യ മാർ ജോസഫ് പാമ്പളാനി പിതാവിന് സ്നേഹപൂർവം നന്ദി. കാലത്തിൻ്റെ ചക്രവാളങ്ങൾക്കിടയിൽ മാറ്റത്തിൻ്റെ മാറ്റുലി മുഴക്കിക്കൊണ്ട് ആത്മീയതയുടെ കരുത്തും നലം തികഞ്ഞ വ്യക്തിത്വവും കർമ്മശേഷിയുടെ നിറവും കൊണ്ട് തലശ്ശേരി അതിരുപത ചെറുപുഷ്പ മിഷനിലെ തിരുബാലസഖ്യം സംഘടനകളെ തീഷ്ണതയോടെ നയിച്ചുകൊണ്ടിരിക്കുന്ന അതിരുപത ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോസഫ് വേങ്ങക്കുന്നേലച്ചനെ നന്ദിയുടെ നറുമരലുകൾ അർപ്പിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്ദ്യ മാർ ജോർജ് ഞരളക്കാട്ട് പിതാവേ, പ്രിയപ്പെട്ട മാർ ജോസഫ് പാമ്പളാനിൽ പിതാവേ, സ്നേഹം നിറഞ്ഞ ജേക്കബ് വെണ്ണായിപ്പള്ളിയിൽ അച്ഛ, ഈ ഉദ്ഘാടന കർമ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ഈ പ്രഭാതം ഏറ്റവും ധന്യമായിരുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു. അഭിവന്ദ്യ പിതാവിൻ്റെ കാർമ്മികത്വത്തിലുള്ള ബലിയിൽ നമ്മളെല്ലാവരും പങ്കുചേർന്നു. പിതാവ് പറഞ്ഞ തീക്ഷ്ണത മുറ്റിയ വാക്കുകൾ നമ്മുടെ മനസ്സുകളിലുണ്ട്. ഇന്ന് തലശ്ശേരി അതിരൂപത 2020-2021 പ്രവർത്തന വർഷത്തെ വിശ്വാസ പരിശീലനത്തിൻ്റെയും ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെയും തിരുബാല സഖ്യത്തിൻ്റെയും പ്രവർത്തന വർഷ ഉദ്ഘാടനം ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും, ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ള കർത്തവ്യം ഞാൻ ഹ്രസ്വമായ വാക്കുകളിൽ അവതരിപ്പിക്കുകയാണ്. അഭിവന്ദ്യ മാർ ജോർജ് ഞരളക്കാട്ട് പിതാവിനോട് അതിയായ നന്ദിയും സ്നേഹവുമുണ്ട്. പിതാവിൻ്റെ തീക്ഷ്ണത മുറ്റിയ വാക്കുകളും പ്രവർത്തന ശൈലിയും എന്നും ഞങ്ങൾക്ക് പ്രചോദനാത്മകമാണ്. ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വളരെ മനോഹരമായ സന്ദേശം നൽകുകയും വളരെ ശക്തമായ നേതൃത്വം വിശ്വാസ പരിശീലനത്തിനും സംഘടനാ പ്രവർത്തനങ്ങൾക്കും അഭിവന്ദ്യ പിതാവ് നൽകുന്നു എന്നുള്ളതിൽ നമ്മളെല്ലാവരും നന്ദിയുള്ളവരാണ്, കടപ്പാടുള്ളവരാണ്. അഭിവന്ദ്യ പിതാവെ ഏറെ ആദരവോടും സ്നേഹത്തോടും കൂടെ അഭിവന്ദ്യ പിതാവിന് നന്ദി അറിയിക്കുന്നു. മാർ ജോസഫ് പാമ്പളാനിൽ പിതാവ് നലം തികഞ്ഞ ഒരു വ്യക്തിത്വത്തിന് ഉടമയും നല്ല ഒരു പ്രഭാഷകനുമാണ്. അതോടൊപ്പം നമ്മളോട് ഒരുമിച്ച് സഞ്ചരിക്കുന്ന ആളാണ്, കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന ആളാണ്, എല്ലാവരെയും മനസ്സിലാക്കുന്ന ആളാണ്. വളരെ മനോഹരമായി അഭിവന്ദ്യ പിതാവ് ഇപ്പോൾ മിഷണറി ആകണം എന്നുള്ള ഒരു സന്ദേശം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് അനുഗ്രഹ പ്രഭാഷണം നൽകുകയും ഈ സമയം ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെയും തിരുബാല സഖ്യത്തിൻ്റെയും മാർഗരേഖ പ്രകാശനം ചെയ്യുകയും ചെയ്തു. അഭിവന്ദ്യ പിതാവെ, ഏറെ നന്ദിപൂർവം ഈ സമയം പിതാവിനെ ഓർക്കുന്നു, സ്നേഹപൂർവകമായ നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛൻ, ഏറെ ഭംഗിയായി ഈ ഉദ്ഘാടന ചടങ്ങുകൾ COVID-19 സാഹചര്യത്തിൽ വളരെ ഹ്രസ്വമായിട്ടാണ് ക്രമീകരിക്കാൻ സാധിക്കുന്നതെങ്കിലും ഇത് വളരെ മനോഹരമായി കാലത്തിന് ചേർന്നതായി, കാലത്തിന് ചേർന്ന രീതികളിലൂടെ വിശ്വാസ പരിശീലന പ്രക്രിയ എല്ലാ കുഞ്ഞുങ്ങളിലേക്കും മുതിർന്നവരിലേക്കും യുവജനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള ആഗ്രഹത്തോടെ തീക്ഷ്ണതയോടുകൂടെ ഓടി നടക്കുന്ന ജേക്കബ് അച്ഛൻ. ജേക്കബ് അച്ഛ, ഏറെ സ്നേഹപൂർവകമായ നന്ദി. പ്രിയപ്പെട്ട വികാരി അച്ഛന്മാരെ, വളരെ താല്പര്യപൂർവ്വം ഇടവകകളിലെ വിശ്വാസ പരിശീലന പ്രക്രിയയും ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ പ്രക്രിയകളും ഉത്തരവാദിത്വങ്ങളും അതോടൊപ്പം തിരുബാല സഖ്യത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും മനോഹരമായി ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ളവർ ജോലി ചെയ്യുന്നവരാണ്. എല്ലാ വിശ്വാസ പരിശീലകരും ഏറെ കൂട്ടായ്മയോടുകൂടെ വികാരി അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. എല്ലാ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും എല്ലാ വിശ്വാസ പരിശീലകരെയും ചെറുപുഷ്പ മിഷൻ ലീഗ്, തിരുബാല സഖ്യം സംഘടനകൾക്ക്, അതിരൂപത മേഖല ശാഖാ തലങ്ങളിൽ നേതൃത്വം നൽകുന്ന എല്ലാവർക്കും ഏറെ സ്നേഹപൂർവകമായ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, വീടുകളിലാണ് പക്ഷേ ഏറ്റവും ഭംഗിയായി മാതാപിതാക്കളോട് ഒരുമിച്ചിരുന്ന് വിശ്വാസ പരിശീലനം നടത്താൻ സാധിക്കും. അതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എല്ലാവരും റെഡിയാണല്ലോ.
നമുക്ക് ഈ COVID-19 സാഹചര്യത്തിൽ ഏറ്റവും ഭംഗിയായി മാതാപിതാക്കളോട് ഒരുമിച്ചിരുന്ന് പരസ്പരം ആശയങ്ങൾ കൈമാറി സംശയങ്ങൾ ചോദിച്ചറിഞ്ഞ് ഈ വർഷത്തെ വിശ്വാസ പരിശീലന പ്രക്രിയ നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല ഒരു ദിവസം നേരുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. ഏറ്റവും എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഏറ്റവും സ്നേഹപൂർവകമായ നന്ദി ഞാൻ അറിയിക്കുന്നു. നന്ദിയുടെ നറുമലുകൾ അർപ്പിച്ച് സംസാരിച്ച ബഹുമാനപ്പെട്ട ജോസഫ് വേങ്ങുകുന്നിലച്ചന് സ്നേഹപൂർവ്വം നന്ദി. ഇന്ദേശോ